പാസിംഗ് ഫുട്ബോളിന്റെ വക്താക്കളായ എഫ് സി ഗോവ, താരമൂല്യം കൊണ്ട് സമ്പന്നരായ കേരള ബ്ലാസ്റ്റേഴ്സ്, ഇരുവരും ഈ വർഷം ടീം പുതുക്കി പണിതവർ. ഡിസംബർ 6-ന് ഇരുവരും ഏറ്റുമുട്ടുമ്പോൾ അറിയാം ആരാണ് ഏറ്റവും മനോഹരമായ ഫുട്ബോൾ അണിയിച്ചൊരുക്കുന്നതെന്ന്. മഞ്ഞപ്പടാട്ടിയുടെ പ്രീ മാച്ച് ഫാൻ അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചരിത്രത്തിൽ 12 തവണ ഇരു ടീമുകളും ഏറ്റുമുട്ടി. 8 തവണ ഗോവ വിജയിച്ചു, 3 തവണ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. കളി സമനിലയായത് 1 തവണ മാത്രം. ബ്ലാസ്റ്റേഴ്സിന് കടം വീട്ടാനുള്ള അവസരം കൂടിയാണിത്. ഗോവയെ വമ്പന്മാരാക്കിയ കോച്ചും ഫോറിൻ താരങ്ങളും ടീം വിട്ടു. ആയതിനാൽ ഗോവ ഒരല്പം ക്ഷീണത്തിലാണ്. എന്നാൽ അവരുടെ കളിയിൽ അതൊട്ടും പ്രകടമല്ല എന്നതാണ് വാസ്തവം. ക്യുക്ക് പാസുകൾ കൊണ്ട് വളരെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്ന ഗോവ ഇപ്പോഴും എല്ലാവരെയും അതിശയിപ്പിക്കുകയാണ്. എന്നാൽ കുറ്റമറ്റതല്ല പുതിയ ഗോവ. 3 കളികളിൽ ആകെ നേടിയത് 2 പോയിന്റ് മാത്രം. ബ്ലാസ്റ്റേഴ്സും അങ്ങനെ തന്നെ. എന്നാൽ ഗോവക്ക് പറയാൻ ക്ലീൻഷീറ്റ് ഒരെണ്ണം പോലുമില്ല. നന്നായി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ പലപ്പോഴും ഡിഫെൻഡ് ചെയ്യാൻ മറക്കുന്നു. മൊർത്താദ ഫോൾ ഒഴിച്ചിട്ട വിടവ് ഡിഫൻസിൽ മാത്രമല്ല കോർണറുകളിലും കാണാം. മറുവശത്ത് സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് ഫക്കുന്തോ പെരേര എത്തിയതോടെ അറ്റാക്കിംഗ് തേർഡിലേക്ക് ബോൾ എത്തി തുടങ്ങി. കഴിഞ്ഞ കളിയിൽ സെക്കൻഡ് ഹാഫിൽ രാഹുൽ ഇറങ്ങിയ ശേഷം ഈ കോമ്പിനേഷനിൽ പല തവണ ചെന്നൈയിൻ ഡിഫൻസ് ഭേദിക്കുന്നത് നമ്മൾ കണ്ടു. മറ്റു കളികളെ അപേക്ഷിച്ച് ഹൂപ്പർ കൂടുതൽ തവണ ബോൾ എടുക്കുന്നതായും കണ്ടു. ഇതൊക്കെ ഗോളുകൾ വീഴാനുള്ള സാധ്യത കൂട്ടുകയാണ്. മറുവശത്ത് ഇഗോർ ആംഗുലയെ ഭയക്കണം. ഇത്തവണ ഗോൾഡൻ ബൂട്ടിൽ തനിക്കൊരു കണ്ണുണ്ടെന്ന് ആദ്യ കളിയിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഗോൾ അവസരത്തിനായി മുഴുവൻ സമയം ഓടിക്കളിക്കുന്ന വ്യക്തി എപ്പോൾ വേണമെങ്കിലും വെടി പൊട്ടിക്കാം. ബ്ലാസ്റ്റേഴ്സും ഗോവയും 12 തവണ കൊമ്പ് കോത്തപ്പോൾ അതിൽ ആദ്യ മത്സരത്തിൽ ഒഴികെ ബാക്കി എല്ലാ മത്സരങ്ങളിലും മിനിമം 3 ഗോളെങ്കിലും വീണിരുന്നു. എല്ലാം കൊണ്ടും തന്നെ നല്ല മഴക്കോളുണ്ട്. ഫത്തോദയിൽ വീണ്ടും ഗോൾ മഴ പെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം. എന്റെ മനസ്സിൽ സംശയം, ആർക്കായിരിക്കും കൂടുതൽ ബോൾ പൊസഷൻ? ലീഗൽ പൊസഷൻ ഫുട്ബോൾ കളിക്കുന്ന ടീമുകളാണ് രണ്ടുപേരും. ബ്ലാസ്റ്റേഴ്സിന്റെ ആവറേജ് ബോൾ പൊസഷൻ 58.7%, ഗോവയുടേത് 61.7%. ലീഗിൽ കൂടുതൽ ആക്യുറേറ്റ് പാസുകൾ ചെയ്യുന്ന ടീമുകൾ കൂടിയാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഗോളുകളേക്കാൾ ഉപരി പാസുകളാണ് ഡിസ്കഷൻ പോയിന്റ്. ബ്ലാസ്റ്റേഴ്സ് നേരിട്ട് ATK, നോർത്ത് ഈസ്റ്റ് എന്നിവർ ഡിഫൻസീവ് സ്ട്രാറ്റജി പിന്തുടരുന്നവരാണ്. ചെന്നൈനോ പ്രസിംഗ് ഫുട്ബോൾ കളിക്കുന്നവരും. ബ്ലാസ്റ്റേഴ്സ് ജയിച്ചില്ലെങ്കിലും ഇവർക്കാർക്കും ബ്ലാസ്റ്റേഴ്സിന് ഒരു വീക്ക് പോയിന്റിൽ നിന്ന് തെളിയിക്കാനോ അത് ചൂഷണം ചെയ്യാനോ സാധിച്ചിട്ടില്ല. കളിയുടെ പല മൊമെന്റുകളിലും ബ്ലാസ്റ്റേഴ്സ് ഇവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുമുണ്ട്. ഇത് കാണിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഒരു ബാലൻസ്ഡ് ടീമാണെന്നുള്ളതാണ്. മറുവശത്ത് ഗോവ 3 കളികളിൽ നിന്ന് 2 പെനാൾട്ടികളാണ് കൺസീഡ് ചെയ്തത്. അതേസമയം ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ടീമുകളിലൊന്നാണ് FC ഗോവ. ഹൈലി അറ്റാക്കിംഗ് ടീം. എന്തുകൊണ്ടും എക്സൈറ്റിംഗ് ആയ ഒരു മത്സരമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് സാരം. ഈ മത്സരത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സ് തെളിയിക്കണം. 1, എതിരാളികളുടെ ഡിഫൻസിലെ കുറവുകൾ ചൂഷണം ചെയ്ത് പന്ത് വലയിൽ എത്തിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് തെളിയിക്കണം. 2, കഴിഞ്ഞ 3 കളിയിൽ നേരിട്ട ടീമുകളിൽ നിന്ന് വ്യത്യസ്തമായ കളിശൈലിയുള്ള ഒരു ടീം. പൊസഷൻ ഫുട്ബോൾ കളിക്കുന്ന ടീമുകൾക്കെതിരെയും തങ്ങൾക്ക് കളിക്കാൻ ഒരു പ്രശ്നമില്ല, അത് തങ്ങളുടെ വീക്ക് പോയിന്റ് അല്ല എന്നും ബ്ലാസ്റ്റേഴ്സ് തെളിയിക്കണം. അങ്ങനെയെങ്കിൽ വിക്കിനിയുടെ ഈ ചേരുവകൾ ഫലം കാണുന്നു എന്നുറപ്പിക്കാം. പുതുക്കിപ്പണത് ഒരു ടീമിൽ നിന്ന് അത്ഭുതമല്ല, അഭിവൃദ്ധി പ്രതീക്ഷിക്കുന്നതാണ് അഭികാമ്യം. ഫിറ്റ്നസ് ബ്ലാസ്റ്റേഴ്സിനൊരു വലിയ തലവേദന തന്നെയാണ്. കഴിഞ്ഞ കളിയും അത് നന്നായി പ്രതിഫലിച്ചിരുന്നു. രാഹുലും സഹലൊക്കെ ഒരു റൗണ്ട് ഇഞ്ചുറി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കളി പരിക്കേറ്റ സിഡോയ്ക്ക് പുറത്തേക്കുള്ള വഴി ഏറെക്കുറെ തുറന്നിരിക്കുകയാണ്. ഡിഫൻസീവ് കോനെ കോസ്റ്റ സഖ്യം തന്നെ ചൂടുറപ്പിക്കും എന്ന് പ്രതീക്ഷിക്കാം. റൈറ്റ് ബാക്ക് ആയി നിഷും, ലെഫ്റ്റ് ധനചിത്രയുമായിരിക്കാം, ഇല്ലെങ്കിൽ ജെസൽ കാർണേറോ. സിഡോ ഇല്ലാത്തതിനാൽ മിഡിൽ വിസന്റെ, രോഹിത് പെരേര സഖ്യമായിരിക്കാം. അറ്റാക്കിങ്ങിൽ നോങ്ഡാമ്പ നൗറയും ഹൂപ്പറും രാഹുലും. എന്തുകൊണ്ടും അനുയോജ്യമായ ലൈനപ്പ് ഉള്ളൊന്ന് ഇത് തന്നെ. നിങ്ങളുടെ മനസ്സിലെ ആദ്യ ലെവൻ മറ്റൊന്നാണെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ നിങ്ങളുടെ മാച്ച് പ്രഡിക്ഷനും രേഖപ്പെടുത്തുക. എന്റെ മനസ്സിലെ ആവേശം വെച്ച് ഞാനൊരു 2-2 ഡ്രോയാണ് കണക്ക് കൂട്ടുന്നത്. പ്രവചനങ്ങൾക്കും അപ്പുറം എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം. കളിക്ക് ശേഷം പോസ്റ്റ് മാച്ച് അനാലിസിസ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. കാണണം. അതിനു മുന്നേ മഞ്ഞപ്പെട്ട TV ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അവസാനിക്കുന്നു. നന്ദി.